ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി പാഷൻ ഫ്രൂട്ടിൻ്റെ പുറന്തോട് കൊണ്ടുള്ള ഒരു ജാമാണ്. ഈ ജാം ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് അതിൻ്റെ പുറന്തോടാണ്. അപ്പോൾ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ തൊണ്ട് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ജാം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതൊരു വെറൈറ്റി ജാമാണ്. അതുപോലെ തന്നെ യൂട്യൂബിൽ ഇതുവരെ ആരും ഈ ജാമിൻ്റെ റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതിനുവേണ്ടി മെയിനായിട്ട് വേണ്ടത് പാഷൻ ഫ്രൂട്ടിൻ്റെ തൊണ്ടാണ്. ഏകദേശം 1 കിലോ തൊണ്ടിനാണെങ്കിൽ 1 കിലോ പഞ്ചസാര എന്നാണ് കണക്ക്. അതിൻ്റെ മെഷർമെൻറ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ തൊണ്ട് നന്നായി ആവിയിൽ വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് ഒരു 350 ഗ്രാം പൾപ്പ് മിക്സിയിലോട്ടിട്ട് അരച്ചെടുക്കണം. അതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കണം. ആദ്യം തന്നെ പൾപ്പ് മാത്രം ഇട്ട് ജ്യൂസ് അടിച്ചതിന് ശേഷം അത് ഒരു അരപ്പ് വെച്ച് അരച്ച് അതിലേക്ക് പഞ്ചസാര ചേർത്ത് വീണ്ടും അരച്ചെടുക്കാവുന്നതാണ്. ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് അരച്ച് ഒരു അരപ്പ് വെച്ച് നന്നായി അരച്ചെടുക്കുന്നു. അതിൻ്റെ വിത്തൊന്നും പോവാത്ത രീതിയിൽ ഒരു അരപ്പ് വെച്ച് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ സമയം കൊണ്ട് നമ്മുടെ പാഷൻ ഫ്രൂട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് മിക്സിയിലോട്ടിട്ട് അരച്ചെടുക്കാം. പാഷൻ ഫ്രൂട്ടിനെ തൊണ്ടരക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. അതുകൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിലേക്ക് ഈ സിറപ്പും കൂടി ഒഴിച്ചിട്ടാണ് അരക്കേണ്ടത്. എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഇതിൻ്റെ വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഏകദേശം ജാമിൻ്റെ പരുവത്തിൽ തന്നെ അരച്ചെടുക്കാൻ ശ്രമിക്കുക. എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കാതെ അതിൻ്റെ പൾപ്പിൽ തന്നെ അരച്ചെടുക്കുക. അങ്ങനെ ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന എല്ലാ പാഷൻ ഫ്രൂട്ടിൻ്റെ തൊണ്ടും സിറപ്പോട് കൂടി നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജാമിൻ്റെ പരുവത്തിൽ വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചുവട് കട്ടിയുള്ള ഒരു ഉരുളിയാണ്. ഈ ഉരുളിയിലാണ് ഞാൻ ഇന്ന് ജാം ഉണ്ടാക്കാൻ പോകുന്നത്. ചെറിയ തീയിൽ വെച്ചിട്ടാണ് ജാം ഉണ്ടാക്കേണ്ടത്. നമുക്ക് എല്ലാ പൾപ്പും ഇതിലോട്ട് ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഒരു 10-20 മിനിറ്റോളം ഒന്ന് ഇളക്കിയാൽ മതി. ജസ്റ്റ് ഒരു കളർ ചേഞ്ച് ആവുന്നത് വരെ മാത്രം മതിയാവും നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടത്. ചെറിയ തീയിലായിരിക്കണം. അടിക്കൊന്നും പിടിക്കാത്ത രീതിയിൽ നമ്മൾ കയ്യിലിട്ടളിക്കൊണ്ടേയിരിക്കണം. ഒന്നുകൂടി ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ പറയാം. 1 കിലോ പാഷൻ ഫ്രൂട്ടിൻ്റെ തൊണ്ടാണെങ്കിൽ 1 കിലോ പഞ്ചസാര, അതിലേക്ക് ഒരു 350 ഗ്രാം പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ്, പിന്നെ വേണ്ടത് സിട്രിക് ആസിഡ് 1/2 മില്ലി. സിട്രിക് ആസിഡ് ഇല്ലെങ്കിൽ ലെമൺ ചേർത്താലും മതി. ഞാനിവിടെ ചേർക്കുന്നത് ലെമൺ ആണ്. ഒരു ലെമൺ നന്നായി പിഴിഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് അതിനുശേഷം പാത്രത്തിൽ നിന്നും വിട്ടുവരുന്ന ഒരു പരുവമാവുമ്പോൾ നമുക്കിത് മാറ്റാം. ചെറിയ തീയിൽ തന്നെ ഇത് വേവിച്ചെടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. ഇപ്പോൾ എൻ്റെ ഒരു ഉരുളിയായതുകൊണ്ട് അടുക്കി പിടിക്കുന്ന ഒരു പ്രശ്നമില്ല. ചെറിയ തീയിൽ തന്നെയാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഒരു ജാമിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരുന്നതായിരിക്കും നമ്മളൊന്ന് വേവിച്ചെടുക്കണം. കയ്യിലിട്ടളിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയി. ഏകദേശം എൻ്റെ ജാം ഇവിടെ റെഡിയാവാനായിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റും കൂടി കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ളൊരു ജാം നമുക്ക് കിട്ടും. അപ്പോഴേക്കും നമുക്ക് ഇത് പാത്രത്തിൽ നിന്നും മാറ്റാം. അങ്ങനെ എൻ്റെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, നമ്മൾ മഞ്ഞ കളറുള്ള പാഷൻ ഫ്രൂട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ ജാമിന് മഞ്ഞ കളർ ഉണ്ടാവും. റെഡ് വയലറ്റ് കളറുള്ള പാഷൻ ഫ്രൂട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ ജാമിന് ആ കളർ തന്നെയാണ് കിട്ടുക. എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനിതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ജാം ഫ്രിഡ്ജിൽ വെച്ച് 2 ദിവസം കഴിഞ്ഞ് കഴിക്കുകയാണെങ്കിൽ എന്താ ഒരു ടേസ്റ്റ് എന്നറിയോ. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അധികം ഒന്നും ചിലവില്ലാത്തൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. പാഷൻ ഫ്രൂട്ടിൻ്റെ യാതൊരു പുളിയോ മണമോ ഒന്നും ഇതിനില്ല. ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു ജാമിൻ്റെ ഒരു ഫ്ലേവറാണ്, ടേസ്റ്റാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും ഈ ജാം.
തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ പറയണേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ വെറൈറ്റി ജാം മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കാൻ ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.